ഹലോ, നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂജീൻ അയനോസ്കയുടെ റൈനോസറസ് എന്ന പ്ലേയുടെ ബാക്കി സമ്മറിയാണ്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഓഫീസിൽ ബെറഞ്ചർ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് നോക്കാം. അവിടെയുള്ള കോവർക്കേഴ്സൊക്കെ മിസ്സിസ് ബോയഫിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം അവർ കുറച്ച് ദിവസമായി ഓഫീസിലേക്ക് വന്നിട്ട് ആ സമയമാണ് മിസ്സിസ് ബോയഫ് അവിടത്തേക്ക് വരുന്നത്. തൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഓഫീസിലേക്ക് വരാത്തത് എന്നൊക്കെ മിസ്സിസ് ബോയഫ് പറയുകയാണ്. മിസ്സിസ് ബോയഫ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവർക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന്. പിന്തുടരുന്നത് ഒരു കാണ്ടാമൃഗമായിരുന്നു. അവൾ ഓഫീസിലെത്തിയ സമയത്ത് ആ ഒരു കാണ്ടാമൃഗം ഓഫീസിലേക്ക് കയറി വന്നു. എന്നിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെപ്പുകൾ കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിലെ ജീവനക്കാരെല്ലാം കാണ്ടാമൃഗത്തെ കണ്ടപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. മിസ്സിസ് ബോയോഫ് പക്ഷേ തിരിച്ചറിഞ്ഞു ആ കാണ്ടാമൃഗമായി മാറിയത് തൻ്റെ ഹസ്ബൻഡാണെന്ന്. ഓഫീസിലെ ജീവനക്കാരെ രക്ഷിക്കാനായി ഡെയ്സി ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. മിസ്സിസ് ബോയോഫ് തൻ്റെ ഭർത്താവിനൊപ്പം എന്നും താൻ ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവൾ താഴേക്ക് പോയി. അവളുടെ ഹസ്ബൻഡിൻ്റെ പുറകിൽ കയറിയിരുന്നു. ആ സമയം തന്നെ നഗരത്തിൽ ധാരാളം ആളുകൾ കാണ്ടാമൃഗമായി മാറിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ അവരെ സഹായിക്കാനായി ജനലൊക്കെ പൊളിച്ച് അകത്തെത്തി. പിന്നെ നമ്മൾ കാണുന്നത് ബെറഞ്ചർ ജീനിനെ കാണാൻ വേണ്ടി അയാളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതാണ്. ആ സമയത്ത് ജീൻ സുഖമില്ലാതെ ബെഡിൽ കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജീനുമായി ഉണ്ടായ വാക്കുതർക്കത്തിന് ബെറഞ്ചർ ക്ഷമ ചോദിക്കുന്നു. ബെറഞ്ചർ എന്തിനാണ് തന്നോട് ക്ഷമ ചോദിച്ചതെന്ന് ജീനിന് മനസ്സിലായില്ല. ജീനിൻ്റെ ശബ്ദം കൂടുതൽ പരുക്കനായി മാറി. അവൻ്റെ മൂക്കിൽ ഒരു മുഴ വളർന്നുകൊണ്ടിരുന്നു. അവൻ്റെ സ്കിൻ പച്ച നിറമായി. ഇപ്പോൾ ജീനിനെ കാണാൻ ഒരു ക്രൂരനെ പോലെയായി. ജീനിനോട് ബെറഞ്ചർ മിസ്സിസ് ബോയഫിൻ്റെ കാര്യം പറഞ്ഞു. ജീൻ കാണ്ടാമൃഗത്തെ പോലെ ഒച്ചയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീൻ വസ്ത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. ബെറഞ്ചറിനെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. ബെറഞ്ചറിനോട് മാപ്പ് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടിക്കയറി. ബെറഞ്ചറും ജീനിൻ്റെ പുറകെ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ വെച്ച് ബെറഞ്ചറിനെ ജീൻ ആക്രമിക്കുന്നു. ആ വീട്ടിൽ കാണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റി ബെറഞ്ചർ എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോഴേക്കും ആ നഗരത്തിലുള്ള ഭൂരിഭാഗ ആളുകളും കാണ്ടാമൃഗമായി മാറിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ബെറഞ്ചർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു കൂട്ടം കാണ്ടാമൃഗങ്ങൾ അതിലൂടെ പോകുന്നത് ബെറഞ്ചർ കണ്ടു. ശേഷം ബെറഞ്ചറിനെ കാണാനായി ഡുഡാർഡ് അങ്ങോട്ടേക്ക് വരുന്നു. അവർ ജീനിൻ്റെ രൂപമാറ്റത്തെ പറ്റി സംസാരിക്കുന്നു. ഇതൊരു പകർച്ചവ്യാധിയാണെന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. ആൽക്കഹോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ് ബെറഞ്ചർ ആൽക്കഹോൾ കുടിക്കുന്നു. അവരുടെ ബോസ് മിസ്റ്റർ പാപ്പിലോൺ ഒരു കാണ്ടാമൃഗമായി മാറിയെന്ന് ഡുഡാർഡ് പറഞ്ഞു. ഡുഡാർഡ് ഈ രൂപമാറ്റത്തെ സ്വാഭാവികമായാണ് കണക്കാക്കുന്നത്. പക്ഷേ ബെറഞ്ചർ അങ്ങനെയല്ല കണ്ടിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ബെറഞ്ചർ ലുജീഷ്യൻ്റെ സഹായം തേടുമെന്ന് ഡുഡാർട്ടിനോട് പറഞ്ഞു. ഒരു കൂട്ടം കാണ്ടാമൃഗങ്ങൾ കടന്നു പോകുമ്പോൾ ബെറഞ്ചർ ഒരു കാണ്ടാമൃഗത്തിൻ്റെ നേരെ ലുജീഷ്യൻ്റെ തൊപ്പി കാണിക്കുന്നു. പിന്നീട് കാണുന്നത് ഡെയ്സി ബെറഞ്ചറിനെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്നതാണ്. ബോട്ടാർട്ട് കാണ്ടാമൃഗമായി മാറിയെന്ന കാര്യം അവരെ അറിയിക്കുന്നു. ബെറഞ്ചറിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാണ്ടാമൃഗമായി മാറുന്നതാണ് നല്ലതെന്ന് ഡെയ്സിയും ഡുഡാർട്ടും പറയുന്നു. പക്ഷേ അവരുടെ അഭിപ്രായത്തോട് ബെറഞ്ചറിന് യോജിക്കാൻ സാധിച്ചില്ല. ഇവരെയൊക്കെ കാണ്ടാമൃഗത്തിൽ നിന്നും രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സിലെ ആൾക്കാരെല്ലാം ഇപ്പോൾ കാണ്ടാമൃഗമായി മാറിയിരിക്കുന്നു. ഡുഡാർഡ് ഒരു കാണ്ടാമൃഗമാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഡുഡാർഡ് പുറത്തു പോകുമ്പോൾ ബെറഞ്ചർ തടയുന്നു. പക്ഷേ ഡെയ്സി ഡുഡാർഡിനെ പോകാനായി അനുവദിക്കുന്നു. പുറത്തു കടന്നയുടൻ അയാൾ ഒരു കാണ്ടാമൃഗമായി രൂപാന്തരപ്പെട്ടു. ഡുഡാർഡ് കാണ്ടാമൃഗമായി മാറിയതിൽ ബെറഞ്ചർ സങ്കടപ്പെടുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്ന് ഡെയ്സി ബെറഞ്ചറിനെ ഓർമ്മിപ്പിക്കുന്നു. മുകളിലത്തെ നിലയിലുള്ള കാണ്ടാമൃഗത്തിൻ്റെ ചവിട്ടേറ്റ് നിലം ബ്രേക്കാവുന്നു. ഡെയ്സി കാണ്ടാമൃഗത്തെ തൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബെറഞ്ചർ അവളെ അടിക്കുന്നു. താൻ ഒരിക്കലും കീഴടങ്ങില്ലെന്നും അവളെ സംരക്ഷിക്കുമെന്നും ബെറഞ്ചർ പറയുന്നു. ഡെയ്സി ബെറഞ്ചറിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാണ്ടാമൃഗത്തിൻ്റെ ശബ്ദം ഡെയ്സിയെ അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെയ്സി അവിടെ നിന്നും പോകുന്നു. അവളും ഒരു കാണ്ടാമൃഗമായി മാറുന്നു. ബെറഞ്ചർ പഴയ ഫോട്ടോസൊക്കെ എടുത്തു നോക്കി അവൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ എന്നൊക്കെ നോക്കുന്നു. പക്ഷേ അയാൾക്കതിനൊന്നും സാധിക്കുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബെറഞ്ചർ സ്വയം ഒരു കാണ്ടാമൃഗമായി മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. പക്ഷേ താൻ ഒരിക്കലും ഒരു കാണ്ടാമൃഗമായി മാറില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.
ഈ നാടകം അവസാനിക്കുന്നത് തൻ്റെ മനുഷ്യത്വത്തോടും വ്യക്തിത്വത്തോടും ധാർമ്മികതയോടുമുള്ള ശക്തമായ പ്രതിബദ്ധതയോടെയാണ്.